ഓം നമോ ഭഗവത സായിശ്വരായ പൂർണ്ണ പുണ്യാവതാരം ഗളി ശാരദാദേവി ജനിച്ചത് നല്ല കുടുംബത്തിൽ നന്നേ ചെറുപ്പത്തിലെ ശാരദാദേവിയുടെ വിവാഹം കഴിഞ്ഞു അവർക്ക് ആറു മക്കളുണ്ടായി ആരും ആറു വയസ്സിനപ്പുറം ജീവിച്ചില്ല കുടുംബത്തിൽ അസഹനീയമായ പ്രശ്നങ്ങൾ കടുത്ത ദുഃഖം പേറി അവർ ഷെർതിയിലെത്തി സായിബാബയോട് ശാന്തിക്കായി കേണു അവിടുന്ന് കാരുണ്യപൂർവം അവരെ സ്വീകരിച്ചു സ്വാതനപ്പെടുത്തി ആധ്യാത്മീയ ഉണർവും നൽകി തനിക്ക് മന്ത്രം ഉപദേശിക്കണമെന്ന് ഒരിക്കൽ ശാരദാദേവി ഷിതീശ്വരനോട് ആവശ്യപ്പെട്ടു ദേഷ്യം ഭാവിച്ചും മറ്റും ബാബ ശാരദാദേവിയെ അതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഷുർദസായി അനന്തതയിൽ വിലയിക്കും മുമ്പേ ഒരു ദിവസം ഒരിക്കൽ കൂടി സായിയുടെ ത്രിപാദത്തിൽ പിടിച്ച് മന്ത്രത്തിനവർ അപേക്ഷിച്ചു അസ്വസ്ഥനായി സായിബാബ അവരെ തള്ളി മാറ്റി മനസ്സിൽ ആഴമേറിയ മുറുവുമായി ശാരദാദേവി എഴുന്നേറ്റുപോയി അന്ന് ആഹാരം കഴിച്ചില്ല ദ്വാരകാമ്ക്ക് എതിരെയുള്ള തുറസായ സ്ഥലത്ത് വൃക്ഷച്ചുവറ്റിൽ പോയി കിടന്നു രാത്രി ഏറെയായി കരുണാമൂർത്തിയായ ബാബ ശാരദയുടെ അരികിലെത്തി സ്വന്താന വാക്കൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ തുടങ്ങി നീ ആഹാരം കഴിക്കാതെ കടുത്ത ദുഃഖം വേറിയിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അവിടുന്ന് കരങ്ങൾ നീട്ടി പറഞ്ഞു അള്ള മാലിക് അതിനുശേഷം രണ്ട് പൂരിയും കറിയും സൃഷ്ടിച്ചു വെള്ളം എടുക്കാനായി ശാരദ പോകാൻ തുനിഞ്ഞപ്പോൾ ബാബ അവളെ തടഞ്ഞു പൂരി സൃഷ്ടിച്ചതുപോലെ ചെറിയൊരു പാത്രം ജലവും തൃക്കൈ ചലനത്താൽ വരുത്തി മാതാവിനെ പോലെ സായി അവളെ ഊട്ടി ശാരദ ആഹാരം കഴിച്ചു സന്തുഷ്ടയായി അവിടുന്ന് സന്തോഷകരമായ ശബ്ദത്തിൽ അരുളി ഞാൻ ആന്ധ്രാപ്രദേശത്തെ സായിബാബ എന്ന ഇതേ പേരോടെ വീണ്ടും ജനിക്കും നീ എപ്പോൾ എന്നരികിൽ വരും എന്റെ സാമീപ്യത്തിൽ ആനന്ദം നേടും നിനക്കിനി ഒരു മന്ത്രത്തിന്റെയും ആവശ്യമില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞതൊന്നും ആരോടും പറയില്ലെന്ന് എന്റെ പാദത്തിൽ തൊട്ട് സത്യം ചെയ്യൂ ശാരദാദേവി സത്യം ചെയ്തു ഈ സംഭവം കഴിഞ്ഞ് താമസിക്കാതെ സായിനാഥൻ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു ഇരുപത് വർഷങ്ങൾ കടന്നുപോയി ശാരദാദേവി സായിനാഥന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിതം നയിച്ചു ഇതിനിടെ സത്യൻ എന്ന അത്ഭുത ബാലനെ കുറിച്ച് അവർ വളരെ കേട്ടു മൂത്ത സഹോദരൻ ശേഷമ്മ രാജുവിന്റെ ഗ്രഹത്തിലാണ് അന്ന് സത്യൻ താമസിക്കുന്നത് ശാരദാദേവി കമലാപുരിയിലെത്തി സത്യനവരെ ശ്രദ്ധിച്ചു തന്റെ സമീപം വന്നിരിക്കാൻ ക്ഷണിച്ചു മധുരമായ സ്വരത്തിൽ ഗോരി എന്ന് വിളിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി ശ്രുതീശ്വരനല്ലാതെ മറ്റാരും ഇന്നേ വരെ ഇത്ര മാധുര്യമൂർന്ന വാത്സല്യം നിറഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചിട്ടില്ല ബാബ പിന്നെയും പറഞ്ഞു നീ എനിക്ക് പതിനാറ് രൂപ ഇപ്പോഴും കടം തരാനുണ്ട് ശരിയല്ലേ ശാരദാദേവി ചിന്താ കുഴപ്പത്തിലായി കാരണം ഈ ബാലനെ അവർ ആദ്യം കാണുകയാണ് സായി തുടർന്നു ശുതിയിലേക്ക് അയക്കാനായി നീ നാൽപ്പത് രൂപ ശേഖരിച്ചു പക്ഷേ ബലറാം വഴി നീ ഇരുപത്തിനാല് രൂപയെ അയച്ചുള്ളൂ അപ്പോൾ പതിനാറ് രൂപ ഇനിയും കടമല്ലേ ബാലസായി തുടർന്നു ഇതെല്ലാം നിന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഷർദി ബാബ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നീ വന്ന ഉടനെ നമസ്കരിക്കാ പോലും ചെയ്യാതെ കയറിയിരിക്കുകയായിരുന്നു പാവം അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവർ ആ തൃപാദങ്ങളിൽ വീണു സായി പത്മപാദങ്ങളെ തന്റെ നെഞ്ചിൽ അമർത്തി അന്ന് പാദങ്ങളിൽ ചെയ്യാറുള്ളതുപോലെ തന്നെ സത്യസായി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ടരുളി ഞാൻ അന്നീ നിന്നോട് പറഞ്ഞിരുന്നുവല്ലോ ഞാൻ വരുമെന്ന് പക്ഷേ നീ എന്റെ വാക്കുകൾ വിലക്കെടുത്തില്ല നീ അതെല്ലാം മറന്നു ഇപ്പോഴുതാ എന്നരികിലെത്തിയിരിക്കുന്നു ഞാൻ പൊട്ടുപറത്തിയിലേക്ക് പോകുന്നു നീയും പോരുക നിനക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം അങ്ങനെ ശാരദാദേവി പർത്തിയിൽ താമസം ആരംഭിച്ചു വലിയ പൊട്ടു തൊടുന്നതുകൊണ്ട് അവരെ സ്വാമി പെദ് എന്ന് വിളിക്കാൻ തുടങ്ങി നിരവധി ദിവ്യ ദർശനങ്ങളും അനുഭൂതികളും അവർക്ക് ഭഗവാൻ സമ്മാനിച്ചു കുട്ടവർത്തിയിലെ തപോവൃഷ്ടച്ചുവട്ടിൽ അതിരാവിലെ പെദ്ധു ധ്യാനത്തിനിരിക്കും ഒരിക്കൽ അങ്ങനെ ധ്യാനിച്ചിരിക്കവേ ഇടയ്ക്കവർ കണ്ണു തുറന്നു അവിശ്വസനീയമായൊരു കാഴ്ച അവർ കണ്ടു പ്രശാന്തി മന്ദിരത്തിന് മുകളിൽ ആകാശമാർഗേണ ദേവതകൾ സഞ്ചരിക്കുന്നു കിഴക്ക് ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവരിൽ നിന്നും ഉജ്ജ്വലമായ പ്രകാശം പ്രസരിക്കുന്നുണ്ടായിരുന്നു മധുരമായ സംഗീതവും കേൾക്കാം ആ ദർശനത്തിൽ പെദ് ബെട്ടു വിസ്മൃതിയായി ശ്രീ സത്യസായി പരബ്രഹ്മത്തിന്റെ ദർശനശേഷം ആ ദിവ്യ സ്വരൂപികൾ സ്വദാമത്തിലേക്ക് മടങ്ങുകയാണെന്ന് യോഗിനിയായ പെദ്ധ ഭട്ടുവിന് മനസ്സിലായി പെദ്ധ ഭട്ടു മലയിറങ്ങി ശബ്ദമുണ്ടാക്കാതെ ഭജനഹാൾ തുറന്നു എല്ലാവരും സുഖസുഷപ്തിയിൽ പക്ഷെ അപ്പോഴും ആ ദിവ്യ സംഗീതം പെദ്ധ ഭട്ടുവിന് കേൾക്കാമായിരുന്നു ഇപ്പോഴും ഏതോ ദേവതമാർ ബാബയെ നൃത്ത സംഗീതാദികൾ കൊണ്ട് ആനന്ദിപ്പിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി നേരം പുലർന്നു ദർശനവേള പെദ്ദെട്ടു സ്വാമിയോട് ഇക്കാര്യം പറഞ്ഞു സ്വാമി അവിടുത്തെ ദർശിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന ദേവാദികളെ ഞാൻ കണ്ടു ഓ നീയത് കണ്ടുവോ പുഞ്ചിരിയോടെ ഗാംഭീര്യത്തോടെ സ്വാമി പറഞ്ഞു ബാല്യത്തിൽ കടുത്ത തലവേദന എം എസ് ദേഷ്യതിനെ അലട്ടിയിരുന്നു പൃഥു സഹോദരൻ ബാലനെ ബാബയുടെ സമീപം കൊണ്ടുപോയി ഷിർദീശ്വരൻ ദുനിയിൽ നിന്നും വിഭോതിയെടുത്ത് ബാലന്റെ നെറ്റിയിൽ പുരട്ടി പിന്നീട് അതിപരുഷമായി കൽപ്പിച്ചു പോയിവിടുന്ന് ബാലൻ ഭയന്ന് പുറകോട്ടാഞ്ഞു കവളിൽ ആഞ്ഞടിച്ച അനുഭവമായിരുന്നു കുട്ടിക്ക് ആ വാക്കുകളിലൂടെ അനുഭവപ്പെട്ടത് ഇനി ഒരിക്കലും ബാബയുടെ സമീപത്തേക്കില്ലെന്ന് ബാലൻ തീരുമാനമെടുത്തു പക്ഷെ കാക്ക സാഹിബ് അവൻ ഉറപ്പ് കൊടുത്തു ബാബ അടിച്ചതായി തോന്നിയത് നീ തെറ്റിദ്ധരിച്ചതാണ് സത്യത്തിൽ ബാബയെ അനുഗ്രഹിക്കുകയായിരുന്നു ബാബ ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിച്ചത് രോഗത്തിനോടാണ് അദ്ദേഹം തുടർന്നു ഞങ്ങളിൽ ഓരോരുത്തരും ബാബയുടെ കൃപയ്ക്കായി ഇത്തരമൊരു അടയാളത്തിനായി കാത്തു നിൽക്കുകയാണ് ഇതുപോലൊരടി ആർക്കെങ്കിലും ലഭിച്ചാൽ അവൻ താൻ അത്യധികം അനുഗ്രഹിക്കപ്പെട്ടതായി കരുതും ഏതായാലും ഒരിക്കലും ബാലന് തലവേദന ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം ഷൃദീശ്വരൻ സത്യസായി ബാബയായി പുനരവതരിച്ച വാർത്ത കേട്ട് എം എസ് നിക്ഷിത് കൂട്ടുകാർക്കൊപ്പം പൊട്ടുപര്ത്തിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു അത് വിജയദശമി ദിനം ആ സന്ദർഭത്തിൽ സംസാരിക്കവേ ഭഗവാൻ അരളി ഈ ദിവ്യശക്തി പൂർവശരീരം ത്യജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അന്ന് ഞാൻ ഭക്തജനങ്ങളോട് പറഞ്ഞിരുന്നു എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വരുമെന്ന് കാക്കാ സാഹിബിത് കുറച്ചു വെച്ചതിങ്ങനെ സായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എട്ട് വയസ്സായ ബാലനായി തിരിച്ചു വരുമെന്ന് ഈ തെറ്റ് വരാൻ കാരണം ഞാൻ പറഞ്ഞ കാര്യം വളരെയേറെ കാലത്തിനു ശേഷം തന്റെ ഓർമ്മയെ മാത്രം ആശ്രയിച്ചാണ് കാക്കാ സാഹിബ് കുറച്ചു വെച്ചത് അതുകൊണ്ടാണ് വന്നതും ശിവരാത്രി ആഘോഷ വേളയിൽ പൊട്ടപറുത്തിയിൽ ദീക്ഷിത വരാനിടയായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംശയം ഉണർന്നു ഇതെന്താണിങ്ങനെ ഷൃതിബാബ അഹങ്കാരലേശമില്ലാത്ത വ്യക്തിത്വത്തിനുടമ വസ്ത്രധാരണം വളരെ ലളിതം ആ ഷുദീശ്വരൻ ഈ രൂപത്തിൽ സുന്ദര പുരുഷനായി പുനരവതരിക്കുമോ ബാബ ഇവിടെ എന്റെ മുന്നിൽ ഒന്നാംതരം പകിട്ടോടെ സിനിമാ നടന്മാരെ പോലെ ഒരുങ്ങി നിൽക്കുന്നു ഇതെങ്ങനെ പൊരുത്തപ്പെടും ദീക്ഷിത് ഇങ്ങനെ ചിന്തിച്ച് ഭഗവാനെ സൂക്ഷിച്ചു നോക്കിയാണ് വേദിയിൽ ഷുദൈ വിഗ്രഹത്തിന് മുകളിൽ പിടിച്ചിരിക്കുന്ന ചെറിയ പാത്രത്തിൽ നിന്നും വിഭൂതിയുടെ നിലയ്ക്കാത്ത പ്രവാഹം ഭഗവാന്റെ വായിൽ നിന്നും ശിവലിംഗങ്ങൾ ഉത്ഭവിച്ച അത്ഭുതവും ദീക്ഷിത ജാഗ്രതയോടെ ശ്രദ്ധിച്ചു അതിനുശേഷം ഭഗവാൻ പ്രഭാഷണം തുടങ്ങി ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നു ഞാൻ എന്തിനാണ് സിനിമാ നടന്മാരെ പോലെ സെൽക്ക് വസ്ത്രം ധരിക്കുന്നതെന്നും ഇത്തരം പ്രത്യേകതയോടെ മുടിവെച്ചിരിക്കുന്നു എന്തിനെന്ന് ഇത് കേട്ട് ദീക്ഷിത് അന്താളിച്ചു തന്റെ സംശയങ്ങളെയാണ് ഭഗവാൻ പരാമർശിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല ദീക്ഷിത് അസ്വസ്ഥനായി ദീക്ഷിതനെ ഭഗവാൻ ഇന്റർവ്യൂ മുറിയിലേക്ക് വിളിച്ചു അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അമ്മാവൻ കാക്കാ സാഹിബ് ദീക്ഷിതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു സ്വാമിയെ ചിത്രം കണ്ടു പറഞ്ഞു ഇത് നിന്റെ അമ്മാവൻ എച്ച് എസ് ദീക്ഷിതിന്റെ ഫോട്ടോയല്ലേ ഞാൻ ഷർദിയിലായിരുന്നപ്പോൾ അദ്ദേഹം എന്റെ ഭക്തനായിരുന്നു ഇനി നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ അതോടെ അദ്ദേഹം സത്യസായി ഈശ്വരനിൽ ശരണാഗതി അടഞ്ഞു ഒരിക്കൽ ഭഗവാൻ വേളയിൽ പറഞ്ഞു ഡോക്ടർ ഗാദിയ എം എസ് ദീക്ഷിതിന്റെ പുത്രനാണ് ക്ഷീർദിയിലുണ്ടായിരുന്ന കാക്കാ സാഹിബ് ദീക്ഷിതിന്റെ കൊച്ചുമകൻ ഡോക്ടർ ഗാദിയ കാക്കാ സാഹിബിനെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഗാദിയുടെ പിതാവ് കാക്കാ സാഹിബിന്റെ ഡയറി എന്നെ കാണിക്കുകയുണ്ടായി അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരവന് ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും സ്വാമി ഒരിക്കലും ഉപേക്ഷിക്കരുത് ഡോക്ടർ ഗാദിയുടെ പിതാവ് എം എസ് നിഷിദ് വൃന്ദാവനിൽ മുപ്പത് വർഷം താമസിച്ചു ഗാന്ദിയെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ ഞാനാണ് ദീഷിദിനെ പ്രേരിപ്പിച്ച് മണിപ്പാലിൽ അയപ്പിച്ചത് പിന്നെ ലണ്ടനിൽ പോകാൻ നിർബന്ധിച്ചു അങ്ങനെ ഈ വ്യക്തിക്ക് സായിബാബയുമായുള്ള ബന്ധം പ്രപിതാക്കന്മാരുടെ കാലം മുതലേ ഉള്ളതാണ് ഇക്കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബാധകം അങ്ങനെയെങ്കിൽ നിങ്ങൾക്കാർക്കും ഇവിടെ ഒരിക്കലും വരാൻ ഒരു തരത്തിലും കഴിയില്ല നിരവധി പൂർവ്വ പുണ്യങ്ങളിൽ സത്കർമ്മങ്ങളിലൂടെ കിട്ടിയ സൗഭാഗ്യം പുണ്യം ഇത് മാത്രം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പാതയിൽ പ്രവേശിക്കാനായത് ഭാരതത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അതിൽ എത്ര പേർക്ക് ഇവിടെ വരാൻ കഴിയുന്നു പലരും അതിന് തീവ്രമായി കൊതിക്കുന്നു പക്ഷേ അവർക്ക് കഴിയുന്നില്ല ഈ പുണ്യസങ്കേതത്തിൽ നിങ്ങൾക്കെത്തുവാനായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണോ സായി കാണാനും സായി ചരിതം കേൾക്കാനും നമുക്ക് കഴിയുന്നതിൻ്റെ കാരണവും ഇതുതന്നെ വൈകുണ്ഠ ഏകാദശി നാളിൽ ശ്രീ മഹാവിഷ്ണു വൈകുണ്ഠത്തിലെ വടക്കേ കവാടത്തിലൂടെ ഭക്തർക്ക് ദർശനമേക്കുന്നുവെന്ന് പുരാണ ഗ്രന്ഥങ്ങൾ വൈകുണ്ഠം ഇപ്പോഴിതാ പ്രശാന്തി നിലയത്തിൽ രാജാ റെഡ്ഡി ഉത്തമ സായി ഭക്തൻ അദ്ദേഹം പ്രശാന്തി നിലയത്തിന്റെ ഒന്നാം നിലയിലെ വരാന്തയിൽ ഉറക്കത്തിലാണ് അർദ്ധരാത്രിയായി രാജാ റെഡ്ഡി ഉണർന്നു സ്വാമിയുടെ മുറിയുടെ വാതിൽ കുറച്ച് തുറന്നു തുറന്നുകിടക്കുന്നുണ്ട് മുറിക്കകത്ത് തേജോപൂരം ഈ അസമയത്ത് എന്താ ഇത്ര പ്രകാശം അത്ഭുതത്തോടെ രാജാ റെഡ്ഡി ശബ്ദമുണ്ടാക്കാതെ ഇരുന്നു കൊണ്ട് തന്നെ നീങ്ങി വാതിലിനരികിലെത്തി വാതിലിനിരയിലൂടെ ഒളിഞ്ഞു നോക്കി ഹാവ് ഭഗവാൻ ശ്രീസായിയുടെ ത്രിപാദ പത്മങ്ങളിൽ ദേവീദേവന്മാർ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അവരിൽ നിന്നും അത്ഭുതകരമായ പ്രകാശം പ്രസരിക്കുകയാണ് ആദിശേഷൻ ഒരുക്കിയ തൽപ്പത്തിൽ ശ്രീ മഹാവിഷ്ണുവിനെ പോലെ സ്വാമി ചരിഞ്ഞുകിടക്കുന്നു അവരുടെ പ്രണാമങ്ങൾ സ്വീകരിക്കുന്നു സ്വാമിയുടെ മെത്തയ്ക്ക് ചുറ്റുമായി ഏഴ് അഗ്നിജ്വാലകൾ രാജാറെഡ്ഡി പകച്ചുപോയി അദ്ദേഹം പരിഭ്രമത്തോടെ നിഴുങ്ങി നീങ്ങി തിരിച്ചു വരാന്തയിലെത്തി നീന്തു കിടന്നു ഉറക്കം വരുന്നില്ല പിറ്റേന്ന് റെഡ്ഡി സാമിയോട് തിരക്കി സാമി ആരായിരുന്നു അവരൊക്കെ എൻ്റെ ദർശനത്തിനായി എത്തിയ ദേവതകൾ ജ്വാലയായി നീ കണ്ടത് സപ്തഷികളെയാണ് അപ്പോൾ എൻ്റെ കൃപയാൽ നീ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ട് നീ ഇപ്പോൾ ജീവനോടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ദർശന നിമിഷം തന്നെ നീ ദഹിച്ച് ഭസ്മമാകുമായിരുന്നു അന്ന് നവംബർ ഇരുപത്തി വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് പ്രശാന്തി നിലയത്തിൽ സ്വാമിയുടെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷം വെങ്കിട്ടരാമനും കുടുംബവും കാറിൽ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു അവരുടെ കൈക്കുഞ്ഞ് അനങ്ങുന്നില്ല ശ്രദ്ധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ ശ്വാസം നിലച്ചിരിക്കുന്നു കുഞ്ഞു മരിച്ചു അല്ലെങ്കിൽ മരണത്തിന്റെ പിടിയിലാണെന്ന് അവർക്ക് ബോധ്യമായി വണ്ടി നിർത്തി പിടയുന്ന ഹൃദയത്തോടെ അവർ സഹായത്തിനായി കേണു എവിടെ നിന്നറിയില്ല ഒരു വൃദ്ധനായ കർഷകൻ വന്നു കുട്ടിയെടുത്തു ആ സ്പർശന മാത്രയിൽ കുഞ്ഞു ചലിക്കാനും കരയാനും ആരംഭിച്ചു മരിച്ചെന്ന് കരുതിയിരുന്ന കുഞ്ഞ് കൈകാലിട്ടടിച്ച് ജീവന്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി കുഞ്ഞിന്റെ പിതാവ് വെങ്കട്ടരാമൻ കൃതജ്ഞതാപൂർവം ഒരു രൂപ അജ്ഞാതനായ സഹായിക്കു നൽകി അദ്ദേഹം അത് വിനയപുരസ് നിരസിച്ചു അങ്ങയുടെ പേര് വെങ്കട്ടരാമൻ തിരക്കി ജോഡി ആദിപ്പള്ളി സോമപ്പ വൃദ്ധൻ പറഞ്ഞു പിന്നീട് ഈ സംഭവം സ്വാമി കസ്തൂരിയോട് വിവരിക്കുണ്ടായി ഞാനിവിടെ ചെന്നു വൃദ്ധനായ ഗ്രാമീണന്റെ രൂപത്തിൽ സ്വാമി തുടർന്നു ഞാൻ ഞാനാണ് മരിച്ചു കഴിഞ്ഞ കുഞ്ഞിന് വീണ്ടും ജീവൻ നൽകിയത് സ്വാമി എന്തുകൊണ്ട് പ്രത്യേക നാമം സ്വീകരിച്ചു അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നറിയാൻ കസ്തൂരി ആഗ്രഹിച്ചു ഭഗവാൻ വിശദീകരിച്ചു ആദിപ്പള്ളി എന്നാൽ മൂലഗ്രാമം അതായത് യഥാർത്ഥ സ്ഥാനം അത് മറ്റൊന്നുമല്ല കൈലാസം തന്നെ ശ്രീ പരമേശ്വരന്റെ വാസസ്ഥാനം ജോഡി എന്നാൽ രണ്ട് സോമപ്പ എന്നാൽ ഉമയും മഹേശ്വരനും അതായത് ശിവനും ശക്തിയും അങ്ങനെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ താൻ ആരെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തി പർത്തിപുരീശ്വരൻ ശിവശക്തി സ്വരൂപം തന്നെ ബാബ കേരളത്തിൽ സഞ്ചരിക്കുന്ന സമയം ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരം സ്വാമി തിരുവനന്തപുരത്തിന് സമീപമുള്ള ഗ്രാമം സന്ദർശിച്ചു സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഭഗവന്തം ധാരാളം ഭക്തന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനക്കൂട്ടത്തിലിരിക്കുന്ന ഒരു വൃദ്ധയെ ചൂണ്ടി സമീപമുണ്ടായിരുന്ന ഭഗവന്തത്തോടെ സ്വാമി പറഞ്ഞു ആ വൃദ്ധയെ അവരുടെ നന്ദി ചെറുപ്പകാലം മുതലേ തനിക്കറിയാമെന്ന് സ്വാമി പറഞ്ഞു ഡോക്ടർ ഭഗവന്തം അത്ഭുതപ്പെട്ടു അദ്ദേഹം മനസ്സിലോർത്തു ബാബ എത്രയോ ചെറുപ്പം അവരാകട്ടെ പടുവൃദ്ധയെന്ന് കണ്ടാൽ അറിയാം അവരുടെ ചെറുപ്പകാലം എങ്ങനെ സ്വാമി അറിയും ഭഗവന്തം സ്വാമിയോട് ചോദിച്ചു ബാബ അവിടത്തേക്കിപ്പോൾ മുപ്പത് വയസ്സായി ആ വൃദ്ധ എഴുപതുകളിൽ ആയിരിക്കും എങ്ങനെ അവരുടെ കുട്ടിക്കാലം മുതലേ അറിയാനാവും പൂർവ്വ അവതാരത്തിൽ അവരെ തനിക്ക് അറിയാമെന്ന് ബാബ സംശയലേശമന്യെ വ്യക്തമാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭഗവന്തം ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അദ്ദേഹം ശാന്തമായി വൃദ്ധയുടെ അടുത്തെത്തി അവരുമായിട്ട് സംസാരിച്ചു പിന്നെ ചോദിച്ചു അമ്മ ഷുതിയിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ വൃദ്ധ മറുപടി പറഞ്ഞു ഞാൻ നന്നേ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മാമനും പിതാവിൻ്റെ ഇളയ സഹോദരനും ബാബാ ദർശനത്തിനായി എന്നെ ഷുദിയിൽ കൊണ്ടുപോയി ബാബ എനിക്കൊരു പതക്കം നൽകി അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട് അവർ അത് ഭഗവന്തത്തെ കാണിച്ചു ഭഗവാൻ അർജുനനോട് അരുളിയ കാര്യം ഓർമ്മിക്കുക അർജുന ഈ അനശ്വര യോഗം ഞാൻ വളരെ പണ്ട് വിഭസ്വാനനെ പഠിപ്പിച്ചു വിവസ്വാൻ മനുവിനും മനു പുത്രനായ ഇക്ഷകുവിനും അതുപദേശിച്ചു ഞാനിതാ വീണ്ടും ഈ പുരാതന യോഗം നിനക്ക് നൽകുകയാണ് അർജുനൻ ചോദിച്ചു കൃഷ്ണ സൂര്യഭഗവാൻ പ്രപഞ്ച സൃഷ്ടി മുതലുണ്ട് അവിടുന്നാകട്ടെ ഇക്കാലത്ത് ജനിച്ചതും അവിടുന്ന് വളരെ പണ്ട് സൂര്യനെ പഠിപ്പിച്ചു എന്നത് എങ്ങനെ സാധ്യമാവും ശ്രീകൃഷ്ണ ഭഗവാൻ വിശദീകരിച്ചു ബഹൂനിമേ ജന്മാനി തവ ചാർജുന ധാന്യം വേദ സർവാണി നേദ പരംതപ അർജുന എനിക്കും നിനക്കും ധാരാളം ജന്മങ്ങൾ കടന്നുപോയി എനിക്കതെല്ലാം അറിയാം നിനക്കാകട്ടെ അതറിയില്ല കർണൻ സുബ്ബമ്മയുടെ വീട്ടിൽ സത്യൻ കൂട്ടുകാരുമായി ഇരുന്ന് സംസാരിക്കുന്നു പെട്ടെന്ന് കാക്കി കാക്കിവേഷത്തിലൊരു ഡ്രൈവർ ഓടിവന്നു കുട്ടികൾ ഭയന്ന് എഴുന്നേറ്റ് മാറി അയാൾ പ്രശ്നം പറഞ്ഞു തന്റെ യജമാനന്റെ ജീപ്പ് ചിത്രാവതിയുടെ അങ്ങേക്കരയിൽ കേടായി കിടക്കുന്നു വെള്ളക്കാരനായ യജമാനൻ വലിയ ദേഷ്യത്തിലാണ് ഗ്രാമത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ബാലനെക്കുറിച്ച് കേട്ട് ഈ പ്രശ്നപരിഹാരത്തിനായി കുറച്ച് വിഭൂതി വാങ്ങാൻ വന്നതാണ് ബാബ ഡ്രൈവർക്കൊപ്പം ജീപ്പിനടുത്തെത്തി വെടിവെച്ച് കൊന്ന കടുവയുടെ ശരീരത്തിൽ അഹങ്കാരത്തോടെ കാലുകൊണ്ട് താളം പിടിച്ചിരിക്കുന്ന വെള്ളക്കാരൻ സത്യൻ സ ഗൗരവം അയാളോട് പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ വാഹനം നിർത്തിയത് ഈ പാവം മൃഗം നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു ഒരു കാരണവുമില്ലാതെ നിങ്ങൾ എന്തിന് ഇതിനെ കൊന്നും അമ്മയെ കാണാതെ ഇതിന്റെ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങൾ ദയനീയമായ അവസ്ഥയിലാണ് ചെല്ലോ ആ കടുവാ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ അവരെ സംരക്ഷിക്കാനായി കാഴ്ച ബംഗ്ലാവിൽ ഏൽപ്പിക്കൂ നിങ്ങളുടെ സന്തോഷത്തിനും വിനോദത്തിനുമായി വെടിവെക്കരുത് ധൈര്യമുണ്ടെങ്കിൽ ഷൂട്ടിങ് തോക്കും കൊണ്ടല്ല ക്യാമറ കൊണ്ടാക്കൂ അത് നിങ്ങൾക്ക് പേരും പെരുമയും നേടിത്തരും ഇനി പെക്കോളൂ അത്ഭുതം വണ്ടി സ്റ്റാർട്ടായി വെള്ളക്കാരന് വിസ്മയമായി അയാൾ ബാലസായിയെ അനുസരിച്ചു വിവരമറിഞ്ഞ് പെദ്ധ വെങ്കപ്പ രാജു പരിഭ്രമത്തിലായി മകനൊരു വെള്ളക്കാരനെ അനാദരിച്ചിരിക്കുന്നു അതും ശിക്കാരിയായ വെള്ളക്കാരൻ ഇനി പോലീസിൽ നിന്നും പ്രശ്നങ്ങളുണ്ടാകുമോ പക്ഷെ വെള്ളക്കാരന്റെ അവസ്ഥയോ അയാൾ പശ്ചാത്താപ വിവശനായി കുറച്ചു കാലം കഴിഞ്ഞ് ആ കടുവയുടെ തോലുമായി വെള്ളക്കാരൻ വന്നു സ്വാമിക്ക് സമർപ്പിക്കാനായി ഇന്നും സ്വാമിയുടെ സിംഹാസനത്തിന് മുന്നിൽ വ്യാഘ്ര ചർമ്മം കിടപ്പുണ്ട് ജയ് സൈരാം